തലശ്ശേരി നഗരസഭ വ്യാപാര സ്ഥാപനത്തിന് പൂട്ടിട്ടതിന് പിന്നാലെ സംരംഭക ദമ്പതികളെ കാണാനില്ല എന്ന പരാതി. കത്ത് എഴുതി വെച്ച് നാടുവിട്ടത് എഴുത്തുകാരൻ കെ തായാടിന് മകനും ഭാര്യയുമാണ്. നഗരസഭയുടെ പീഡനം സഹിക്ക വയ്യാതെയാണ് ഇവർ നാടുവിട്ടതെന്ന് രാജ് കബീറിന്റെ സഹോദരൻ പറയും. മുനിസിപ്പാലിറ്റി, തലശ്ശേരി മുനിസിപ്പാലിറ്റിയുമായിട്ടുള്ള ഒരു ഡിസ്പ്യൂട്ടിന്റെ പ്രശ്നമാണ്. കേസൊക്കെ ഉണ്ടായിരുന്നു. ആ കേസൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ ബിസിനസ് അവിടെ തുറന്നു പോകാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ട്. അത് വളരെ ശക്തമായ രീതിയിലുള്ള വെല്ലുവിളികളും വന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പം ഞാനിത് പറയുന്നത് ഞാൻ അറിഞ്ഞിടത്തോളം കാര്യങ്ങളാണ് പറയുന്നത്. ഇതിന് ആധികാരികമായിട്ടുള്ള ഒരു എന്തെങ്കിലും പറയുകയാണെങ്കിൽ അദ്ദേഹം തന്നെയാണ് പറയേണ്ടത്. അദ്ദേഹം മിസ്സിങ്ങാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ മിസ്സിങ്ങാണ്. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള പ്രധാന പ്രശ്നം വെച്ചാൽ മറ്റുള്ള പ്രശ്നങ്ങളല്ല. ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയും തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് എൻ്റെ എനിക്ക് പറയാനുള്ളത്. എവിടെയുണ്ടെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ സഹോദരിയും അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് തിരിച്ചു വിടും. മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. സി കെ വിജയനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിജയൻ, ഈ കത്തിൽ എന്താണ് പറയുന്നത്? ഈ നഗരസഭാ സ്ഥാപനം പൂട്ടിച്ചു എന്ന് പറയുന്നു. നഗരസഭയുടെ ഈ വിഷയത്തിലെ വിശദീകരണം എന്താണ്? കത്തിൽ വളരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. അത് ഈ സ്ഥാപനം, അതായത് കഴിഞ്ഞ 18 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, ഈ കുട്ടികൾക്കും മറ്റും പഠിക്കുന്നതിനുള്ള ടേബിളും മറ്റും അതുപോലെയുള്ള ഫർണിച്ചറുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനം കഴിഞ്ഞ 18 വർഷമായി അവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഈ സ്ഥാപനത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇദ്ദേഹം കുറച്ച് അധികം സ്ഥലം ഉപയോഗിക്കാൻ തുടങ്ങി. അതുകൊണ്ട് അത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞ് തലശ്ശേരി നഗരസഭ അവർക്ക് നോട്ടീസ് കൊടുക്കുന്നു, പിഴ ഈടാക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അങ്ങനെ പിഴ ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് നഗരസഭയും രാജ് കബീറിനെയും തമ്മിൽ ഒരു ഡിസ്പ്യൂട്ടിലേക്ക്, ഒരു തർക്കത്തിലേക്ക് എത്തിക്കുന്നത്. അദ്ദേഹം തലശ്ശേരിയിലുള്ള ഇദ്ദേഹം ഹൈക്കോടതിയിൽ പോയി, അതിൽ 41,600 രൂപയുടെ ഫൈൻ ഈടാക്കാനും ആ ഫൈൻ അടക്കാൻ വേണ്ടി നഗരസഭയിൽ കഴിഞ്ഞ തിങ്കളാഴ്ച ചെന്നപ്പോൾ അവരത് സമ്മതിച്ചില്ല. കോടതി ഉത്തരവാണെങ്കിൽ അത് ഒഫീഷ്യൽ ചാനലിലൂടെ വരണം എന്നൊരു നിർദ്ദേശവും അതോടൊപ്പം തന്നെ അതുകൊണ്ട് സ്വീകരിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞു. ഇതോടുകൂടി ഇവർക്ക് ഈ സ്ഥാപനം പൂട്ടിയ സ്ഥാപനം തുറക്കാൻ കഴിയില്ല എന്നൊരു തോന്നലുണ്ടാവുകയും അങ്ങനെ ഈ സ്ഥാപനം പൂട്ടിച്ച് തന്നെ ഭീഷണിപ്പെടുത്തി ഈ സ്ഥാപനം എന്നേക്കുമായി പൂട്ടിക്കാൻ വേണ്ടിയാണ് നഗരസഭ പ്രവർത്തിക്കുന്നത് എന്ന ഒരു കുറിപ്പ് എഴുതി വെച്ചാണ് ഇവർ നാടുവിടുന്നത്. ഇവരെ പോലീസ് അന്വേഷിച്ചിട്ട് ഏതാണ്ട് അവരുടെ സ്ഥലം കേരളത്തിന് പുറത്തൊരു സ്ഥലത്ത് അവർ ഉണ്ട് എന്നവർ കണ്ടെത്തിയിട്ടുണ്ട്. ഔദ്യോഗികമായ സ്ഥിരീകരണമില്ലാത്തതുകൊണ്ട് നമ്മൾ ആ സ്ഥലത്തിൻ്റെ വിവരം പുറത്തു പറയുന്നില്ല. ഏതായാലും അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഈ തലശ്ശേരി നഗരസഭ ഇവരെ ഭീഷണിപ്പെടുത്തി ഈ സ്ഥലത്ത് നിന്നും ഇവരെ സ്ഥാപനം ഒഴിപ്പിക്കുകയും ആ സ്ഥാപനം മറ്റും ആർക്കെങ്കിലും കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു എന്നതുമാണ് ഈ രാജ് കബീർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. അപ്പോൾ അമൽ ചോദിച്ചതുപോലെ തലശ്ശേരി നഗരസഭ എന്നാൽ തികച്ചും വ്യത്യസ്തമായി. അദ്ദേഹത്തെ ആ രീതിയിൽ പീഡിപ്പിക്കുകയോ വ്യവസായം തുടങ്ങുന്നതിന് എതിരിടുകയോ ഒന്നും ചെയ്തിട്ടില്ല. വ്യവസായം തുടങ്ങുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇദ്ദേഹം വ്യവസായ മന്ത്രി പി രാജീവിനെ ബന്ധപ്പെടുകയും രാജീവ് ഇതിൽ ഇടപെടുകയും അതിന് അദ്ദേഹത്തിന് അനുകൂലമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്നലെ തന്നെ അത് തുറക്കാൻ ആവശ്യമായ നടപടികൾ നഗരസഭ സ്വീകരിക്കുകയും എന്നാൽ അവിടെയുള്ള ജീവനക്കാർ ഈ രാജ് കബീറും ഭാര്യയും വരാതെ തുറക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് തുറക്കാൻ കഴിയാത്തത് എന്നാണ് ഏറ്റവും ഒടുവിൽ തലശ്ശേരി നഗരസഭ നൽകുന്ന വിശദീകരണം. എങ്കിൽ കൂടിയും ഒരു 18 വർഷമായി ഒരു സ്ഥാപനം നടത്തുവരുന്ന ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ വ്യവസായം നിലനിർത്തുന്നതിന് വേണ്ടി നിയമപരമായ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു കഴിഞ്ഞിട്ടും അതിനുള്ള അവസരം നൽകിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്തരത്തിൽ പീഡിപ്പിച്ച ആൾക്കാരാണ് ഞങ്ങളുടെ ഈ തിരോധാനത്തിന് ഉത്തരവാദികൾ എന്നും എഴുതി വെച്ചാണ് നഗരസഭയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുള്ള കത്തും എഴുതി വെച്ചാണ് സംരംഭക ദമ്പതികളായ രണ്ടുപേരെ തലശ്ശേരിയിൽ നിന്നും കാണാതായിരിക്കുന്നു. ഇവർ എവിടെയുണ്ട് എന്നതിനെപ്പറ്റി പോലീസിന് വിവരങ്ങളുണ്ട് എന്നാണ് സി കെ വിജയൻ നൽകുന്ന വിശദാംശം.